വൈദികന്റെ അറസ്റ്റിനെ ചൊല്ലിയുള്ള ആക്ടിവിസ്റ്റുകളുടെ അജണ്ട. 2018 ഭീമ കൊരേഗാവ് ലഹള കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച പ്രതികൾ സുരേന്ദ്ര ഗാഡ്ലിംഗ്, മഹേഷ് റാവുത്ത്, റോണ വിൽസൺ, സുന്ദിർ ധവള, വരവാര റാവു, അരുൺ ഫെറേറിയ, സുധാ ഭരദ്വാജ്, ഷോമസൻ, പിന്നെ വർണോൺ ഗോൺസ്ലേവ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച പ്രതികൾ ഡോക്ടർ ആനന്ദ്, തെൽത്തുണ്ടെ, ഗൗതം നവൽഖ, ഹനി ബാബു, മുസലിയാർ വീട്ടിൽ തറയിൽ ജ്യോതി, രഘോബ ജഗ്തപ്, സാഗർ ഗോർക്കെ, രമേശ് ഗെയ്ച്ചോർ, പിന്നെ അറസ്റ്റിലായ ആക്ടിവിസ്റ്റായ വൈദികനും. ഇതിൽ അദ്ദേഹം ഒഴിച്ചുള്ള എല്ലാവരും 1.5-2 വർഷം മുൻപേ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും അവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീംകോടതിയും വരെ നിരസിക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ തുടർന്ന് തെരുവിലഹളയുമായി ഇറങ്ങിയിരിക്കുന്ന ആക്ടിവിസ്റ്റുകളോട് അഥവാ ഒരു ആക്ടിവിസ്റ്റിനെ അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധം എങ്കിൽ മേൽപ്പറഞ്ഞ മിക്ക പ്രതികളും NGO നടത്തുന്നവരും ആക്ടിവിസ്റ്റുകളുമാണ്. അഥവാ ഒരു ആദിവാസി ക്ഷേമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതാണ് കാരണമെങ്കിൽ മേൽപ്പറഞ്ഞ മിക്കവരും ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അഥവാ ഒരു വയോധികനെ കോവിഡ് കാലത്ത് അറസ്റ്റ് ചെയ്തതാണെങ്കിൽ അതേ കാരണം പറഞ്ഞ് ജാമ്യാപേക്ഷ നൽകിയ വേറൊരു പ്രതിയുടെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. അഥവാ ഒരു ക്രിസ്ത്യാനിയെ അറസ്റ്റ് ചെയ്തതാണ് കാരണമെങ്കിൽ പ്രതികളിൽ വേറെ 4 ക്രിസ്ത്യാനികൾ കൂടിയുണ്ട്. അഥവാ ഒരു പുരോഹിതനെ അറസ്റ്റ് ചെയ്തതാണ് കാരണമെങ്കിൽ പൗരോഹിത്യത്തിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്ത ഏതെങ്കിലും കാര്യമാണോ കുറ്റകൃത്യമായി ആരോപിക്കപ്പെടുന്നത്. അതല്ല എങ്കിൽ ഈ സെലക്റ്റീവ് ആക്ടിവിസം ആരുടെ സൃഷ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? കോടതിയുടെ ഉത്തരവ് പ്രകാരം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഒരു പ്രതിയുടെ മോചനത്തിനായി കോടതിയെ മാത്രം സമീപിക്കേണ്ടതിന് പകരം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ തെരുവ് സമരം നടത്തുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൂടി രാഷ്ട്രത്തെ ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്നത് ആരുടെ ഭാവന സൃഷ്ടിയാണ്? ആയതിനാൽ ഈ വൈദികനെ അനുകൂലിച്ച് തെരുവിലിറങ്ങിയ രൂപതകളുടെയും സഭകളുടെയും FCRI അക്കൗണ്ട് മരവിപ്പിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.